ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അന്നേരം നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 7 മണിക്കായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് 10:30-ക്കാണ്. പക്ഷേ എനിക്ക് 7 മണിക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ വ്യൂ കുറവാണ്. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 10:30-ക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അന്നേരം ഏച്ചി ഞങ്ങൾക്കൊന്ന് ഫോൺ വാങ്ങാനായിട്ട് കടയിൽ പോകേണ്ടേ വന്ന്. അന്നേരം ഏച്ചിയാണെങ്കിൽ ഉച്ചക്കലത്തേക്ക് തോരൻ വെക്കാനായിട്ട് കോവയ്ക്ക എല്ലാം ഒന്ന് അരിഞ്ഞു തന്ന്. അന്നേരം ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. കുറച്ചൊരു തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. അന്നേരം മോഡ ഫോണാണെങ്കിൽ കഴിഞ്ഞ ദിവസം മോശമായിപ്പോയി. ഓൺലൈൻ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനങ്ങുന്ന് തോന്നിയില്ല, ഡിസ്പ്ലേ എല്ലാം പോയി. അന്നേരം പിന്നെ അതിനൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടി ഒന്ന് പുതിയൊരു വരെ പോവാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം ആയതുകൊണ്ട് ഫോണെല്ലാം കിട്ടാനായിട്ട് പ്രയാസമാണ്. പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വന്നിട്ട് ഞങ്ങൾ പുതിയൊരു പോയി. അന്നേരം എല്ലായിടവും ഇപ്പോൾ പതുക്കെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ആ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങളൊരു ഫോൺ വാങ്ങി. ഓപ്പോൻ്റെ ഫോണാണ് വാങ്ങിയത്. ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ ഓപ്പോൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്. അന്നേരം എനിക്ക് കൂടുതലും ഓപ്പോ ഒന്ന് കുറച്ചുകൂടി നല്ലതായിട്ട് ഉപയോഗിക്കാനായിട്ട് തോന്നി. നേരത്തെ അവരുടെ കയ്യിലിരുന്നത് ഓപ്പോൻ്റെ ഫോൺ തന്നെയാണ്. അന്നേരം നല്ല തിരക്കെല്ലാം ഉണ്ട്, കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം ഞങ്ങൾ ഫോണിന് എത്രയാണ്, 11,700 രൂപയോളം ഫോണിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോണെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അന്നേരം നല്ല മഴക്കാറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോയത്. വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം ഞങ്ങളും അവരുടെ കൂടെ പോകുന്നുണ്ട്. ഏച്ചിയുടെ വീട് പയ്യന്നൂരാണ്. അന്നേരം ഏച്ചി പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തു വിടണം. സാധാരണ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ആക്കി കൊടുത്തു വിടാറുണ്ട്. അന്നേരം ഞങ്ങൾ ഫോണെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് 11 മണിയെല്ലാം ആയി. ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇന്ന് ഉച്ചക്കലത്തേക്കൊന്നും ആക്കിയതും ഒന്നും ഇല്ലായിരുന്നു. കോവയ്ക്ക തോരനും പിന്നെ രസവുമാണ് ആക്കിയത്. അന്നേരം വേറെ കറിയൊന്നും ആക്കാനൊന്നും നിന്നതൊന്നുമില്ല. പിന്നെ തലേദിവസം കറികളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒപ്പിച്ച് പോയത് ഉച്ചക്കലത്തേക്ക്. അന്നേരം നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ ഫോക്ക് ലോർ അക്കാദമി. ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് ഫോക്ക് ലോർ അക്കാദമിയിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അവിടെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു 1000 രൂപയായിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആ വീഡിയോ എടുക്കാതിരുന്നത്. നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ റവന്യൂ കിട്ടുന്ന ടൈമിൽ ഞാൻ ആ വീഡിയോ ഇടാനാണ് വിചാരിച്ചത്. അന്നേരം പോണ ടൈമിൽ ഒന്ന് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറിയായിരുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സാധനമെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ കോവയ്ക്കയെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറിനുള്ള അരിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ രസമെല്ലാം റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക തോരൻ വെച്ചത് ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടാണ്. ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. വേറെ ഒഴിച്ചേറിയൊന്നും ഇല്ലെങ്കിൽ ഈ തോരൻ മാത്രമായിട്ട് കൂട്ടിയിട്ട് നമുക്ക് ചോറ് തന്നെ നല്ല ടേസ്റ്റാണ്. അന്നേരം അവർ പുതിയ ഫോണ് കൊണ്ടുവന്നിട്ട് നമ്പരെല്ലാം സേവ് ചെയ്യാണ് ഏച്ചി മോളും കൂടി. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ തന്നെ ചോറ് കഴിക്കാനായിട്ടിരുന്നു. ചോറ് കഴിച്ചതിന് ശേഷം വേണം എനിക്ക് പിന്നെ ബാക്കി ഓരോന്നും ഉണ്ടാക്കാനായിട്ടെല്ലാം. അങ്ങനെ നമ്മൾ കേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ കേക്കാണ് ആക്കിയിട്ടുള്ളത്, ഗോതമ്പ് വെച്ചിട്ട്. റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അന്നേരം ഏട്ടനാണെങ്കിൽ വന്നിട്ടുണ്ട്. മോളാണെങ്കിൽ എല്ലാം എടുത്തു വെക്കുവാണ് പോകാൻ വേണ്ടിയിട്ട്. ഏച്ചിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ എല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് തന്ന്. അങ്ങനെ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേക്കൊന്ന് വന്ന് നോക്കി. ഏകദേശം ഒരു പകുതിയോളം നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. അന്നേരം ഇവർ പോകുന്നതുകൊണ്ട് ഉള്ള സങ്കടത്തിലാണ്. എല്ലാവരും കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ. അന്നേരം കൽത്തപ്പ ആക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു കപ്പ് അരിയാണെടുത്തത്. നമ്മുടെ ബിരിയാണി അരി, കൈമേരിയാണ് ഞാൻ കുതിർക്കാൻ വെച്ചത്. അല്ല, നമ്മുടെ പച്ചരി ആയാലും മതി. കൈമേരി ഒരു കപ്പ് കഴുകി കുതിർത്തത് ഉണ്ട് അതും. പിന്നെ അതിലേക്ക് 2 സ്പൂൺ തേങ്ങയും 2 സ്പൂൺ ചോറും 2 ഏലക്കയും പിന്നെ അതുപോലെ തന്നെ ഒരു
കാൽ സ്പൂണ് ജീരകവും എല്ലാം കൂടെ ഒന്ന് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിയാണ്. പിന്നെ നമ്മൾ ഒരു രണ്ട് പീസ് വെല്ലം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കൽത്തപ്പം ആക്കണം. എന്നിട്ട് ഇത് വെല്ലം കൂടെ ചേർത്തിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് എള്ളുണ്ടല്ലോ, എള്ളി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളി ചേർത്താൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കൂടി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് കൽത്തപ്പം ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണല്ലോ ആക്കുന്നത്. അങ്ങനെ ആവശ്യത്തിന് എണ്ണയും ഓയിലും ചേർത്തിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് മാത്രം മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല. തേങ്ങ ആണെങ്കിൽ പിന്നെ പൊതിച്ചതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അങ്ങ് പെട്ടെന്നാക്കിയത്. അന്നേരം എനിക്കും പോകണം അവരുടെ കൂടെ. അന്നേരം സമയം ഒരുപാടായി. ഞാൻ ഇതാക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു മണിയെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മണിയോളം ആയി. കേക്കെല്ലാം ബേക്ക് ചെയ്തതിന് ശേഷമാണ് ഇതാക്കിയത്. അന്നേരം പിന്നെ ഒരുങ്ങണമല്ലോ. അന്നേരം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിക്കുന്ന ടൈമിൽ കുറച്ച് ചൂട് കൂടുതൽ വേണം. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ കുക്കറിൻ്റെ വിസിലുണ്ടല്ലോ അത് ഊരി എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. ഞാനാണെങ്കിൽ നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വെച്ച് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യണം. നമുക്കിത് കുക്കായെന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. ഒരു 7 മുതൽ 10 മിനിറ്റ് വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. മാവ് കൂടുന്നതിനനുസരിച്ച് ടൈം കൂടുതൽ എടുക്കും. അന്നേരം എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏച്ചി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മോളാണെങ്കിൽ ഫോണിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം പിന്നെ അടുക്കളയിൽ അവിടെ എല്ലാം കൗണ്ടർ ടോപ്പെല്ലാം വൃത്തിയാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇനി പോയി വന്നിട്ട് വേണം കഴുകിയെല്ലാം വെക്കേണ്ടത്. അങ്ങനെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ കുക്കർ മോശമായിട്ടിരിക്കുകയാണ്. എങ്ങനെയല്ലോ ഞാൻ ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്തെടുത്തത്. പോകാൻ വേണ്ടിയിട്ട് മോള് റെഡിയായി. അമ്മ മോക്ക് മുടിയെല്ലാം ഒന്ന് കെട്ടിയെല്ലാം ഒന്ന് കൊടുക്കുവാണ്. അന്നേരം പിന്നെ ഞാനും അങ്ങനെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞിരുന്ന് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഏച്ചി ഇവിടെ വീട്ടിൽ ഒരു 8-9 ദിവസം നിൽക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ വടന്നെ പോവും. പിന്നെ കുറേ ദിവസത്തിന് ശേഷം പോകുമ്പോൾ വിഷമാണ് എല്ലാവർക്കും. മോളുടെ ഫോൺ പുതിയ ഫോണാണ് കാണിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് പുറത്തേക്ക് വന്ന് നമ്മുടെ ഒരു ഏട്ടൻ തന്നെയാണ് ഓട്ടോയും കൊണ്ട് വന്നത്. നമ്മുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ് ഓട്ടോ ഓടിക്കുന്നത്. അന്നേരം അവർ ഒരു 4 ആയപ്പം വന്ന് അങ്ങനെ അമ്മയെടുത്ത് യാത്രയൊക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പയ്യന്നൂരിലേക്ക് പോവാണ്. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പയ്യന്നൂര് വരെ പോയിട്ട് നമുക്ക് ഒരുമിച്ച് വരാം. എനിക്ക് പിന്നെ ഓട്ടോ ആയാലും കാറിലെല്ലാം പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിനിലൊക്കെ പോകുകയാണെങ്കിൽ എത്ര ദൂരം വരെ പോയാലും പ്രശ്നമില്ല. അതുപോലെ ടൂ വീലറിലായാലും എത്ര ദൂരം വേണമെങ്കിലും പോകും. പക്ഷേ ഓട്ടോയിൽ പോകുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും കോടനല്ല. അങ്ങനെ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓട്ടോയിൽ പോകുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അന്നേരം ഞാൻ അങ്ങ് ഉറങ്ങും. ഞാൻ കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങ് ഉറങ്ങി. ഞാൻ പിന്നെ അവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് എഴുന്നേറ്റത്. നമ്മൾ പയ്യന്നൂർ പോകുന്നത് വളവട്ടം വഴി, വളവട്ടം പാലം വഴിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മുടെ എന്താണ് പഴയങ്ങാടിയില്ലേ, പഴയങ്ങാടി വഴിയാണ് നമ്മൾ പയ്യന്നൂർ പോയത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തുമല്ലോ. തളിപ്പറമ്പ് വരെ വഴി പോകുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദൂരം പോകണം. അതുകൊണ്ട് പഴയങ്ങാടി വഴിയാണ് പോയത്. ഇതാണ് നമ്മുടെ വളവട്ടണം പാലം. അവിടെല്ലാം കണ്ടൽക്കാടുകളും എല്ലാം ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല.
നല്ല റോഡാണ്, അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ നല്ല റോഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എപ്പോഴാണ്, നമ്മൾ 4:30 വണ്ടിയിൽ കയറിയത്, ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് 5:45. നമ്മളിപ്പോൾ പഴയനാട് വഴി പോയതുകൊണ്ട് നമുക്ക് 3 മണിക്കൂർ വേണ്ടി വന്നത്, അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് വേണ്ടി വരുന്നത് അവിടെ എത്താനായിട്ട്. അവിടെ ഏഷ്യയിലൊക്കെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിലാത്തറയാണ്. അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് അവിടെ വീട്. മെയിൻ റോഡിന് ഉള്ളിലായിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ മതി, അങ്ങനെ അധികം ദൂരോട്ടൊന്നും പോകുന്നില്ല. ഈ തന്നെയാണ് അവരുടെ വീട്. അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല ഏട്ടൻ വീഡിയോ എടുക്കുന്നതായിരുന്നു, ഞാനിങ്ങനെ ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഏട്ടനാണെങ്കിൽ ഞാൻ അറിയാതെ തന്നെ വീഡിയോ എല്ലാം എടുത്തു. അങ്ങനെ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ കണ്ടത് ഏട്ടൻ വീഡിയോ എടുത്തത്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഛർദിക്കാൻ കിട്ടുന്ന പോലെയും പിന്നെ അതുപോലെ തന്നെ ഗ്യാസും കയറും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഞാൻ ഉറങ്ങി, പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ലൈറ്റ് നമ്മുടെ ഈ റോഡിൽ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഒരു സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം കണ്ടിരുന്നു. അതുപോലെ തന്നെ കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, കാറിലായാലും കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ എത്താറായിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ മതി അവരുടെ വീട്ടിലെത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി, പിന്നെ അവിടുന്ന് ചായയെല്ലാം കുടിച്ച്, അന്നേരം ഇവരുടെ മുറിയിൽ ഫുൾ മോള് കലാപരിപാടികളെല്ലാം നടത്തി വെച്ചേക്കുന്നത്, ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടും കുത്തി വരച്ചിട്ടും എല്ലാം ആക്കിയെല്ലാം വെച്ചേക്കുവാണ്. ഇനി അവിടെ എല്ലാം ഒന്ന് പെയിൻ്റ് എല്ലാം അടിക്കണം അവർക്ക്. അന്നേരം കുറേ ദിവസം ഇവർ കൂടുണ്ടായിട്ട് ഇപ്പോൾ പോകുമ്പോൾ വല്ലാത്ത വിഷമമാണ്. ഇത് ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്, അടുക്കളയുടെ സൈഡാണ് ഇത്. ഇതാണ് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. എന്നിട്ട് മോടെ കൂടെ ഉള്ളത് മോടെ വീടിനടുത്തുള്ള ഒരു ഫ്രണ്ടാണ്, മോടെ കൂടെ കളിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന അതിന് നാണം വരുന്നു. അന്നേരം ഇത് മോടെ ചെറുപ്പത്തിലെ ഫോട്ടോസാണ്, ഇത് ജനിച്ച് കുറച്ച് കഴിഞ്ഞപാടുള്ള ഫോട്ടോയാണ്. പിന്നെ ഏട്ടനാണെങ്കിൽ ആദ്യം ഫോട്ടോഗ്രാഫറായിരുന്നു, ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് ബാങ്കിൽ കയറിയത്. അന്നേരം ആ ടൈമിൽ ഏട്ടനാണെങ്കിൽ മോടെ ചെറുപ്പത്തിലെ ഓരോ ഫോട്ടോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് മോടെ. ഏകദേശം ഒരു 4-5 വയസ്സ് ആവുന്നിടം വരെയുള്ള ഫോട്ടോസ് ഉണ്ട്, ഓരോ പ്രായത്തിലായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇനി കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിലും കൂടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി, അത് പയ്യന്നൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് വേണം പോകേണ്ടത്. ഇതെല്ലാം അവരുടെ വീട്ടിൽ മുന്നിലുള്ള ചെടികളെല്ലാമാണ്, ഇതെല്ലാം അവരുടെ അമ്മയെല്ലാം നട്ട് വളർത്തിയേക്കുന്നതാണ്, പ്രശേഷിൻ്റെ അമ്മ ആക്കിയ ചെടികളാണ്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂരിലേക്ക് പോവാണ്. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ ആ വീട്ടിൽ കണ്ണട എടുക്കാനായിട്ട് മറന്നുപോയായിരുന്നു. അന്നേരം പിന്നെ തിരിച്ച് ഞങ്ങൾ അവിടെ പോയിട്ട് ഇവരെ അടുത്ത് വന്ന് കണ്ണടയെല്ലാം വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോയത്. ഓരോ ദിവസം കൂടുന്നതോറും ഇവിടുത്തെ സ്ഥലമെല്ലാം മാറി വരികയാണ്, വീടിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിനും മഴയൊന്നുണ്ട്. അതുകൊണ്ട് കാര്യം ഇത് പറയും.
ഇതെന്നാണ്? ഇത് അമ്പലത്തിന്റെ കൊളാ? വന്ന് കണ്ണട വന്ന് അച്ഛൻ വന്നില്ല എന്നാ പോവാ ഏ പോട്ടെ നേരെ വിട്ട് നേരെ വിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾ അവിടെ നിന്നും ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങളുടെ പയ്യന്നൂരിൽ നാട്ടിലേക്ക് തിരിച്ചത്. നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു 7:30 ആയി. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യൂ.